നല്ല നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പദം ഗ്ലോബലൈസേഷൻ എന്നുള്ള വാക്കാണ്. ഈ പദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇത് ആഴത്തിലിറങ്ങിപ്പോയ അല്ലെങ്കിൽ കേട്ട് തഴമ്പിച്ചു പോയ ഒരു പദമാണ് ബീയിങ് ഗ്ലോബൽ, അല്ലേ? ആഗോളവൽക്കരണം എന്നാണ് ഈ പദത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ഈ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന പദത്തിൻ്റെ എസെൻസ് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ദ വേൾഡ് ഇക്കോണമി വിത്ത് അവർ ഓൺ ഇക്കോണമി എന്നാണ് ഗ്ലോബലൈസേഷൻ എന്ന പദത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി ഇല്ലാതാക്കുക, പ്രായോഗികമായിട്ട് നമ്മൾ വേലി കെട്ടിയുള്ള അതിർത്തി ഇല്ലാതാക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട്, എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട്, കറൻസിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വേർതിരിവില്ലാതാക്കുക അല്ലെങ്കിൽ എല്ലാവരെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഈ പദത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ, എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട്, വ്യാപാരവുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നുള്ള സംഗതിയാണ് ഗ്ലോബലൈസേഷൻ എന്നുള്ള വാക്കിനകത്ത് പ്രധാനമായിട്ട് അർത്ഥമാക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സ്ലൈഡിൽ ഗ്ലോബലൈസേഷൻ നമ്മുടെ ടൈറ്റിലിനകത്ത് നേഷൻ ആൻഡ് ദ വേൾഡ്, നമ്മുടെ രാജ്യവും ലോകവും എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ അകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ ടേം ഗ്ലോബലൈസേഷൻ റെഫേഴ്സ് ടു ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദ ഇക്കോണമി ഓഫ് ദ നേഷൻ വിത്ത് ദ വേൾഡ് ഇക്കോണമി. ഇറ്റ് ഈസ് എ മൾട്ടി ഡൈമെൻഷണൽ ആസ്പെക്ട്, അല്ലെങ്കിൽ മൾട്ടി ഫേസ് ഉള്ള ഒരു ആസ്പെക്റ്റാണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. രാജ്യങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു കരാർ, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നത് തന്നെയാണ് ഗ്ലോബലൈസേഷൻ. ഞാൻ പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ലോകത്ത് എവിടെ നിന്നുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഇവിടെ കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കുകയും നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും വിൽക്കാൻ പറ്റുകയും ചെയ്യുമ്പോൾ അത് ഗ്ലോബലൈസേഷനായി. ക്ലിയർ ആണല്ലോ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വേർതിരിവ് ഇല്ലാതാവുക എന്നതാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ഉൽപ്പാദനം ചെയ്തിട്ടുള്ളൊരു സാധനം എനിക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാൻ പറ്റും. ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് അവർ ഇക്കോണമി വിത്ത് ദ വേൾഡ് ഇക്കോണമി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ലോങ് റൺ, ഞാൻ അവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഹാപ്പൻസ് ഇൻ ദ ലോങ് റൺ ഈസ് ഗ്രേറ്റർ ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ. പല രാജ്യങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ തോത്, വ്യാപ്തി അങ്ങ് കൂടുകയാണ്, അല്ലേ? ഇൻ്റർഡിപ്പെൻഡൻസ്, ഒരാൾ വേറൊരാളെ ആശ്രയിച്ച് നിൽക്കുന്നതായിട്ട് വരുന്നു. ഇൻ്റഗ്രേഷൻ, അവർ ചേർന്ന് പോകുന്നതിൻ്റെ ഒരു ആവശ്യകത ഉയർന്നു വരുന്നു. കാരണം എന്തുകൊണ്ട്? നമുക്ക് തന്നെ അറിയാം, നമ്മൾ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ പഠിച്ച സമയത്ത് നമുക്ക് കണ്ടൊരു കാഴ്ചപ്പാട് ഇതായിരുന്നു, അല്ലേ? എന്തായിരുന്നു? നമ്മൾ ലോകത്ത് അമേരിക്കയിൽ നടന്ന ഒരു സബ്പ്രൈം ക്രൈസിസ് ഇന്ത്യയെ അഫക്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അഫക്റ്റ് ചെയ്യണമെങ്കിൽ, ഈ രാജ്യങ്ങൾ തമ്മിൽ എവിടെയോ ഒരു ബന്ധമുണ്ട്, അല്ലേ? അത് ചിലപ്പം വ്യാപാരത്തിലാകാം, ചിലപ്പോൾ കറൻസിയുമായി ബന്ധപ്പെട്ടാകാം. അപ്പോൾ ഇത്തരത്തിലൊരു ബന്ധം എന്ത് കാരണം മുന്നോട്ട് വന്നിരിക്കുന്നു? ഗ്ലോബലൈസേഷൻ കാരണം കടന്നു വന്നിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് പോയിന്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ മാത്രമല്ല, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, അല്ലേ? ഇവിടെയുള്ള ഒരാൾ സയൻസുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ തത്വം കണ്ടുപിടിക്കുകയാണെങ്കിൽ വേറൊരു രാജ്യത്തെ ആളുമായി ചേർന്ന്, അല്ലേ, അപ്പോൾ അവരുമായി ചേർന്നൊരു പുതിയ രീതിയിലുള്ള ഇന്നോവേഷൻ, കണ്ടുപിടുത്തങ്ങളിലേക്ക് വരാം. കൾച്ചേഴ്സ് ആൻഡ് വാല്യൂസ്, അല്ലേ? വിദേശ സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിദേശ കൾച്ചറിൻ്റെ ഭാഗമാവുകയാണ്. അപ്പം കൾച്ചറുകൾ തമ്മിലുള്ള വേർതിരിവ്, മൂല്യങ്ങൾ തമ്മിലുള്ള വേർതിരിവ്, ഇതൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു നല്ലൊരു ഡെഫിനേഷൻ ഇതിൻ്റെ താഴെയായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ദി യുണൈറ്റഡ് നേഷൻസ് ഡിഫൈൻസ് ഗ്ലോബലൈസേഷൻ ആസ്, യു എൻ്റെ ഡെഫിനേഷനാണ്, റിഡക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓൾ ബാരിയേഴ്സ്, എല്ലാ തടസ്സങ്ങളും, ടു ഫെസിലിറ്റേറ്റ് എന്താണ്, ഫ്ലോ ഓഫ് ഗുഡ്സ് ക്യാപിറ്റൽ സർവീസസ് ലേബർ, വസ്തുക്കൾ, പണം, സേവനങ്ങൾ, തൊഴിലാളികൾ, ഇവരുടെ കൈമാറ്റത്തിന് യാതൊരു തടസ്സവും വരാൻ പാടില്ല. രാജ്യം ഇന്ത്യയിലുള്ള ആൾക്ക് ശ്രീലങ്കയിൽ പോയി പണിയെടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരാൾക്ക് വിദേശത്തൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റണം. ഇങ്ങനെ ഒരു വേർതിരിവും പാടില്ല എന്നതാണ് ഗ്ലോബലൈസേഷൻ. പക്ഷേ നമുക്കറിയാം, ആളുകളുടെ ട്രാൻസ്പോർട്ടേഷനിൽ അത്ര ബാരിയറുകൾ ഇപ്പോഴും ഉണ്ട്, അല്ലേ? ഉണ്ട്. ഇന്ത്യക്കാരന് നടന്നു കയറാൻ പറ്റുമോ അടുത്തുള്ള രാജ്യത്തേക്ക്? ഒരിക്കലും പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ആ അവിടെ മാത്രം ഒരു ചെറിയ വിലക്ക് ഉണ്ട്.
അപ്പം ബാക്കി എല്ലാ വിലക്കുകളും ഒക്കെ എടുത്തു കളയുക എന്നതാണ് ഗ്ലോബലൈസേഷൻ. അപ്പം ഞാൻ മൂന്ന് പോയിന്റ്സും കൂടെ അതിൻ്റെ ഫീച്ചേഴ്സായിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റിമൂവിങ് ഓഫ് ഓൾ ക്വാണ്ടിറ്റേറ്റീവ് ബാരിയേഴ്സ്. കോട്ട, കോട്ട എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇത്ര അളവിലേ സാധനം വരാൻ പാടുള്ളൂ എന്ന രീതിയിൽ ചില തടസ്സങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കോട്ടകളെല്ലാം ഇല്ലാതാക്കുക, എത്ര വേണമെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് വരാം, നമ്മുടെ രാജ്യത്തു നിന്ന് പോകാം. റിഡക്ഷൻ ഓഫ് ടാരിഫ്. ടാരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാരിഫ് മറ്റുള്ള രാഷ്ട്രത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രത്തേക്ക് ഒരു സാധനം വരുമ്പോൾ ഈടാക്കുന്ന ഒരു ചെറിയ തുക, ടാക്സ് ഡ്യൂട്ടിയാണ് ടാരിഫ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ടാരിഫും ഉണ്ട്, എക്സ്പോർട്ട് ടാരിഫും ഉണ്ട്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, അമേരിക്കക്കാരൻ അമേരിക്കയിലെ ഒരു വസ്തു ഇന്ത്യയെ വിൽക്കുമ്പോൾ ഇന്ത്യൻ അതിർത്തി കടക്കണമെങ്കിൽ നമ്മളൊരു ചെറിയ നികുതി ഏർപ്പെടുത്തും. ഇതിനെയാണ് ടാരിഫ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യക്കാരന് വിദേശ രാജ്യത്തേക്ക് വിൽക്കണമെങ്കിൽ നമ്മുടെ രാജ്യം വിട്ടു പോകുന്നതിന് ഒരു ചെറിയ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇതാണ് എക്സ്പോർട്ട് ടാരിഫ് അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള ടാരിഫുകളൊക്കെ ഫ്രീ ട്രേഡിന് തടസ്സമല്ലേ? ആണല്ലേ. സ്വതന്ത്രമായിട്ട് വ്യാപാരം നടത്തുന്നതിന് ഇതൊക്കെ തടസ്സമാണ്. അപ്പോൾ ഇതെല്ലാം ഇല്ലാതാക്കുകയാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ഓഫ് ഇമ്പോർട്ട്സ് അല്ലേ. ഇമ്പോർട്ടുകളുടെ നയങ്ങളൊക്കെ ഉദാരവൽക്കരിക്കുന്നു. അപ്പം എന്താണ് ഇതിൻ്റെ പ്രയോജനം അല്ലെ? ഗ്ലോബലൈസേഷൻ കാരണം നേട്ടമാണോ കോട്ടമാണോ എന്നത് ഇപ്പോഴും ചർച്ച ചെയ്ത് പോകുന്ന വലിയ വിഷയമാണ് അല്ലേ. നേട്ടമുണ്ട്, കോട്ടമുണ്ട് അല്ലേ. ആർക്ക് നേട്ടം ആർക്ക് കോട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇപ്പോഴും എക്കണോമിസ്റ്റുമാരെ ചർച്ചയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. നമ്മളെ സംബന്ധിച്ച് ഗ്രേറ്റർ ആക്സസ് ടു ഗ്ലോബൽ മാർക്കറ്റ്സ്. ആഗോളതലത്തിലല്ലേ ഉള്ള ഒരു വസ്തു നമ്മുടെ മുറ്റത്ത് കിട്ടും അല്ലേ. നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത പല ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പല പ്രോഡക്ട്സുകൾ, വിദേശത്ത് മെയ്ഡ് ഇൻ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ, ഇതെല്ലാം എവിടുത്തെയാണ്? നമ്മുടെ രാജ്യത്തെയാണോ? അല്ല, വിദേശ രാജ്യത്തെ സാധനങ്ങളാണല്ലേ. എന്തെടുത്താലും ചൈനയിലെ അല്ലെങ്കിൽ എന്തെടുത്താലും ഫിലിപ്പൈൻസിലെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വന്നു. ഇതെല്ലാം എന്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ്? അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഇന്ത്യൻ നിർമ്മിതമായ ലാവ ഫോണുകൾ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങളിപ്പോൾ റെഡ്മിയുടെ ഫോണുകളാണെങ്കിലും അല്ലെങ്കിൽ ഒപ്പോയുടെ ഫോണുകളാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് യു ഹാവ് ആൻ ആക്സസ് ടു ഗ്ലോബൽ മാർക്കറ്റ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ബെറ്റർ ടെക്നോളജി കിട്ടും അല്ലേ. നമ്മുടെ രാജ്യത്തില്ലാത്തൊരു ടെക്നോളജി നമുക്ക് വിദേശത്തു നിന്ന് കിട്ടാനായിട്ട് സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ബെറ്റർ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഫോർ ലാർജ് ഇൻഡസ്ട്രീസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ടു ബിക്കം ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ അറീന. നമ്മുടെ രാജ്യത്തൊരു നല്ല വ്യവസായം ഉണ്ട് എന്നിരിക്കട്ടെ, നല്ലൊരു കമ്പനിയുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പടർന്ന് പന്തലിക്കാനായിട്ടുള്ള ഒരു അവസരം ഗ്ലോബലൈസേഷൻ തുറന്നു കൊടുക്കുന്നു. ഇൻക്രീസസ് കോമ്പറ്റീഷൻ അല്ലേ. ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും മാർക്കറ്റിൽ. അത് നല്ലൊരു പോയിന്റ് ആണോ? കൺസ്യൂമറിനെ സംബന്ധിച്ച് നല്ലതാണ് അല്ലേ. നമ്മുടെ മുമ്പിൽ ഒരൊറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ എങ്കിൽ അവൻ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും അല്ലേ. നേരെ മറിച്ച് പല കമ്പനികളുടെ സാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും നന്നാക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഇൻക്രീസസ് കോമ്പറ്റീഷൻ, ക്രിയേറ്റ്സ് എഫിഷ്യൻറ്റ് മാർക്കറ്റ്സ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? വില കുറയും, വില കുറയും, ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് കിട്ടും അല്ലേ. നമ്മുടെ രാജ്യത്ത് ഒരൊറ്റ കമ്പനി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒരൊറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ, ഒരു സോപ്പ് നിർമ്മിക്കുന്ന ഒറ്റ കമ്പനി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ കമ്പനി ഇറക്കുന്ന സാധനങ്ങൾ വില കൂടുതലാണെങ്കിലും നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും, ക്വാളിറ്റി മോശമാണെങ്കിലും നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. ഇന്ന് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നൂറുകണക്കിന് സോപ്പുകൾ ഇരിക്കുന്നത് കാരണം എല്ലാ കമ്പനിക്കാരും എന്ത് ശ്രദ്ധിക്കും? അവരുടെ പ്രോഡക്ട്സ് വിൽക്കണമെങ്കിൽ ക്വാളിറ്റി കൂട്ടാനായിട്ട് ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, അതുകൊണ്ട് അതുപോലെ തന്നെ പ്രൈസ് ഫെയർ ആക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റുകളെ എഫിഷ്യൻ്റ് ആക്കും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? IT സെക്ടർ നമ്മുടെ രാജ്യത്തൊക്കെ വികസിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഗ്ലോബലൈസേഷനാണ്. ഞാൻ അടുത്ത ഇടയിലും പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞു, US ഉള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു. അവരുടെ സ്ഥാപനം, ഐ സ്ഥാപനം തിരുവനന്തപുരത്തുള്ള അവരുടെ കമ്പനിയിൽ, തിരുവനന്തപുരത്തും ചെന്നൈയിലേ ഉള്ളൂ, US കമ്പനിയാണ്, അവിടെ വർക്ക് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് വന്നു? ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടല്ലേ. ഈ തിരുവനന്തപുരത്തിരുന്ന് ജോലി ചെയ്ത് IT മേഖലയിൽ ജോലി ചെയ്ത് സമ്പാദിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. ഇങ്ങനെ IT സെക്ടറിൽ നിരവധി അനവധി തൊഴിലവസരങ്ങളൊക്കെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നു. പ്രയാസങ്ങളും ഉണ്ടാവും അല്ലേ, എല്ലാത്തിനും ഇരുവശം ഉണ്ടാവും. നേട്ടങ്ങളുണ്ടെങ്കിൽ കോട്ടങ്ങളുണ്ടാവും. ഓക്കെ, കോട്ടങ്ങളുണ്ട്, എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്.
ഡെവലപ്ഡ് കൺട്രീസിനാണ് ആക്ച്വലി ഈ നേട്ടങ്ങളൊക്കെ വരിക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. കാരണം ഇതൊന്നുമല്ല, നമ്മൾ പറഞ്ഞു എല്ലാ സാധനങ്ങളും ആർക്കും എവിടെ വേണമെങ്കിലും വിൽക്കാം അല്ലേ. ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, ഒരുപാട് ക്വാളിറ്റി കൂടുതലായിരിക്കും, പ്രൈസും കുറവായിരിക്കും. അവരെല്ലാം കൂടെ എന്ത് ചെയ്യും? നമ്മുടെ മാർക്കറ്റുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് സാധനങ്ങളാണ് വാങ്ങുന്നത്? വില കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും നല്ല കവർ ഡിസൈനും ഒക്കെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങും അല്ലേ. അല്ലാതെ നിങ്ങൾ പറയും എൻ്റെ രാഷ്ട്രത്തിൻ്റെ സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങത്തുള്ളൂ, എത്ര വില കൂടിയാലും ഞാൻ അതേ വാങ്ങത്തുള്ളൂ എന്നാരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി വിദേശ സാധനങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മാർക്കറ്റുകളിൽ അരങ്ങുവാഴാനായിട്ട് ഇടയാകും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സ്ഥാപനങ്ങൾ അടഞ്ഞു പോകും അല്ലേ. വിദേശ സ്ഥാപനങ്ങൾ ഇവിടെ പടർന്ന് പന്തലിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ അടഞ്ഞു പോകും. നമ്മുടെ സ്ഥാപനങ്ങൾ അടഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിക്കാം? നമ്മുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്, അല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തെ ആളുകളുടെ വരുമാനം കുറയാൻ സാധ്യതകളുണ്ട്. ഒരു സൈഡിൽ ഇതൊക്കെ സംഭവിക്കാനായിട്ടും കാരണമാകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിന് പലപ്പോഴും ഗ്ലോബലൈസേഷൻ ഒരു വലിയ പ്രശ്നമായിട്ട് മാറാറുണ്ട്. കാരണം വിദേശ ആളുകൾ, വിദേശ പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ കുറഞ്ഞ ചിലവിൽ വരുമ്പോൾ ആളുകളൊക്കെ അതിൻ്റെ പിറകെ പോകുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഇക്വാളിറ്റി ലോകത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. എന്തായിരിക്കും ആ ഇൻഇക്വാളിറ്റി? റിച്ചറായിട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് വീണ്ടും റിച്ചായിട്ട് വരികയും പൂവർ ആൻഡ് ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് എന്ത് സംഭവിക്കും? അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും ലോകത്ത് ഒരിടത്തും വിൽക്കാൻ പറ്റാതെ അവർ വീണ്ടും അണ്ടർ ഡെവലപ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാനിവിടെ ഉപയോഗിച്ച പദം എക്കണോമിക് ഡിസ്പാരിറ്റീസ് എന്നാണ്. വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരം ഭയങ്കരമായിട്ട് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ ഡിസഡ്വാൻറ്റേജസും ഒരു സൈഡിലുണ്ട് എങ്കിലും ഗ്ലോബലൈസേഷൻ ട്വിൻ എഡ്ജ്ഡ് വെപ്പൺ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇരുതലയും മൂർച്ചയുള്ളത്, അഡ്വാൻറ്റേജസിനൊപ്പം തന്നെ ഡിസഡ്വാൻറ്റേജസും ഉള്ള ഒരു ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. താങ്ക് യു.